മുഖ്യമന്ത്രി അവസാനമായി വാർത്താ സമ്മേളനം വിളിച്ചിട്ട് 180 ദിവസം പിന്നിടുന്നു. പ്രതികരണം ഈ വേദിയിലും പത്രക്കുറിപ്പിലും മാധ്യമങ്ങളെ കാണാതെ പിണറായി. വാർത്താ സമ്മേളനം നടത്തിയിട്ട് 180 ദിവസം ബജറ്റിൽ ഏർപ്പെടുത്തിയ അധിക നികുതികൾക്കെതിരെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും ആഞ്ഞടിക്കുന്ന കാലത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 9 വിവാദങ്ങളും വികസന നേട്ടങ്ങളും വിദേശയാത്രകളുമടക്കം അവസരങ്ങൾ ഏറെ ഉണ്ടായിട്ടും മാധ്യമപ്രവർത്തകർക്ക് മുന്നിലെത്താതെ ഒഴിഞ്ഞുമാറുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊതുസമ്മേളനങ്ങളിലെ പ്രസംഗങ്ങളിലും പതിവ് വാർത്താക്കുറിപ്പുകളിലേക്കും മാത്രമായി പ്രതികരണം ഒതുക്കുകയാണ് മുഖ്യമന്ത്രി. ബജറ്റിൽ ഏർപ്പെടുത്തിയ അധിക നികുതികൾക്കെതിരെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും ആഞ്ഞടിക്കുന്ന കാലത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം തേടാവുന്നതും മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതുമായ പല സന്ദർഭങ്ങൾ അന്നു മുതൽ ഇന്നോളം കേരളത്തിലുണ്ടായിട്ടുണ്ട്. റോഡിലെ ക്യാമറ വെച്ചതിലും കേ ഫോൺ പദ്ധതി നടത്തിപ്പിലും അഴിമതി ആരോപണം വലിച്ചിട്ട പ്രതിപക്ഷം അത് മുഖ്യമന്ത്രിയുടെ അടുത്ത ബന്ധുവിലേക്കും വീട്ടിനകത്തേക്കുമെല്ലാം എത്തിച്ചിരുന്നു. പിന്നാലെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്താൻ പ്രതിപക്ഷം വെല്ലുവിളിക്കുക കൂടി ചെയ്തിട്ടും മുഖ്യമന്ത്രി വന്നില്ല. പകരം പ്രതികരണം ഈ പൊതുവേദിയിൽ സർക്കാരിൻ്റെ 2 നേട്ടങ്ങളും ഭാവി പദ്ധതികളും സുദീർഘങ്ങളായ കുറിപ്പുകളിലൂടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാധ്യമങ്ങളെ അറിയിച്ചത്. ബോട്ട് ദുരന്തമുണ്ടായ താനൂരിലെത്തിയ മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നെങ്കിലും അന്നത്തെ പ്രതികരണം ദുരന്തത്തെക്കുറിച്ച് മാത്രമായിരുന്നു. ഇതിനിടെ വ്യാജരേഖാ കേസ് വന്നു. SFI പ്രതിരോധത്തിലായി. KPCC പ്രസിഡന്റ് അടക്കം പ്രതിപക്ഷ നേതാക്കൾക്കുമെതിരെ കേസ് വന്നു. മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തു. സമാനതകളില്ലാത്ത നടപടികൾ പോലീസിൽ നിന്നുണ്ടായിട്ടും ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ പ്രതികരണം കാത്തെങ്കിലും മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതുമില്ല, മിണ്ടിയുമില്ല. ഏറ്റവും ഒടുവിൽ അമേരിക്ക ക്യൂബ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ വിദേശ പര്യടന വിവരങ്ങൾ വിശദീകരിക്കുവാനുള്ള പതിവ് വാർത്താ സമ്മേളനം പോലും മുഖ്യമന്ത്രി ഒഴിവാക്കി. അനാരോഗ്യമെന്നാണ് വിശദീകരണം. നേരത്തെ മൻ കി ബാത്തല്ല, മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടോ എന്ന് ചോദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു DYFI. ഇതിനിടെയാണ് പ്രോഗ്രസ് കാർഡ് ഇറക്കി സർക്കാർ 3rd വർഷത്തിലേക്ക് കടക്കുമ്പോൾ പോലും മാധ്യമങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അകന്നു മാറിപ്പോകുന്നത്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.